എല്ലാവർക്കും ഞാൻ വി ഐ ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. മൂന്ന് ദിവസമായിട്ട് പല കാരണത്താൽ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ കാഴ്ചയില്ലാത്തവരെങ്ങനെയാണ് സിനിമ ആസ്വദിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് പറയണ്ട, നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് പറയാം. നമ്മുടെ ഇവിടെ നിന്ന് മാളിക്കുട്ടിയുണ്ട്. ഹായ് നാക്കോ കേട്ടു. മാളിക്കുട്ടി എൻ്റെ ഇളമയുടെ മോളെ കുട്ടിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് സിനിമ കാഴ്ചയില്ലാത്തവർ ആസ്വദിക്കുന്നതെന്ന് നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് പറയാം അല്ലേ. ഓക്കെ, നമ്മളിവിടെ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വലിയ സിനിമാ പ്രേമിയാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ. ഇവനെങ്ങനെയാണ് അപ്പോൾ കാഴ്ചയില്ലാതെ സിനിമ ആസ്വദിക്കുന്നത്? ഞാൻ ഒരുപാട് സിനിമകൾ ആസ്വദിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ പോയിട്ടും നമ്മൾ ടി വി ചാനലുകളിലൂടെ വരുന്ന സിനിമകളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സിനിമയിൽ രണ്ട് തരത്തിലുള്ളൊരു ഇതുണ്ടല്ലേ, ഓഡിയോ വീഡിയോ, ഇത് രണ്ടും കൂടി ചേർന്നല്ലേ ഒരു സിനിമ. അപ്പോൾ ഈ ഓഡിയോ കണ്ടൻറ്റിലൂടെ നമുക്കൊരു 75% സ്ക്രീനിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഞാൻ സിനിമ ആസ്വദിക്കുന്നത്, കേട്ടിട്ടാണ് സിനിമ ആസ്വദിക്കുന്നത്. തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് കൂട്ടുകാരോടൊപ്പമൊക്കെ പോകുന്ന സമയത്ത് അവർ വിശദീകരിച്ച് തരും എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, സ്ക്രീനിൽ എന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഒരു സിനിമ കൃത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഒരുപാട് സിനിമകൾ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഏഷ്യാനെറ്റിലൊക്കെ വരുന്ന പണ്ടൊക്കെ വരുന്ന സിനിമകളൊക്കെ ഒരുപാട് ഇരുന്ന് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഇരുന്ന് കൂട്ടുകാരും വീട്ടിലെ അമ്മ അനിയത്തി ഏട്ടനൊക്കെ ഇരുന്നിട്ട് സിനിമ കാണാറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് മനസ്സിലാത്ത കാര്യങ്ങൾ ഞാൻ അവരോട് ചോദിക്കും. എന്നെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് സിനിമ കാണുന്ന സമയത്ത്. എന്താ ഒരു ഫൈറ്റ് സീനൊക്കെ നടക്കുന്ന സമയത്ത് ആർക്കാണ് അടികൊള്ളുന്നത്, എനിക്ക് ഒരുപാട് ഡൗട്ട്. ഈ ഡൗട്ടൊക്കെ അത് ചിലപ്പോൾ ഫൈറ്റിൽ നമുക്ക് ആർക്കാണ് അടികൊള്ളുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമ നമുക്ക് ഓഡിയോ കണ്ടൻറ്റിലൂടെയും മറ്റുള്ളവർ കുറച്ച് വിശദീകരിച്ച് തരുന്നതിലൂടെയും സിനിമ ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ ഓഡിയോ കണ്ടൻറ്റിലൂടെ എങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ. നമ്മളെങ്ങനെയാണ് പണ്ട് ഓഡിയോ നാടകങ്ങളൊക്കെ അല്ലെങ്കിൽ റേഡിയോ നാടകങ്ങളൊക്കെ നമ്മളെങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നത്, അത് ആസ്വദിച്ചിരുന്നത് എങ്ങനെയാണ്? ശബ്ദരേഖകളൊക്കെ ഉണ്ടായിരുന്നില്ലേ റേഡിയോയിൽ, അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ഒരു വിഷ്വലായിട്ടുള്ളൊരു സിനിമ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിന് ഓഡിയോ കണ്ടൻറ്റ് സ്വഭാവമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ സിനിമ ആസ്വദിക്കുന്നത്. ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രിയിലെ സെക്കൻഡ് ഷോക്കൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. എന്താ ഒടിയനിറങ്ങിയ സമയത്ത് ഞാൻ കണ്ടത് രാത്രി 1 മണിയുടെ ഷോയാണ്. അങ്ങനെ ഒരുപാട് നാളെ അത്രയും വലിയ സിനിമാ പ്രേമിയാണ്. നമ്മുടെ മമ്മൂക്കിയുടെയും ലാലേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയൊക്കെ സിനിമ ഒരുപാട് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കാഴ്ചയില്ലാത്തവരെങ്ങനെയാണ് സിനിമ ആസ്വദിക്കുന്നതെന്ന്. ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് ആ തിയേറ്ററിൽ വരുന്നത്, വെറുതെ സിനിമ കാണുന്നൊന്നുമില്ല, നിനക്ക് കാണുന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ഇങ്ങനെയാണ് മറുപടി കൊടുക്കാറ്. ഞാൻ നല്ല രീതിയിൽ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സിനിമയുടെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഒക്കെ പറയുന്ന സമയത്തൊക്കെ ആളുകൾ എന്നോട് അത്ഭുതത്തോടെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുന്ന മറുപടിയാണ് ഓഡിയോ കണ്ടൻറ്റ് കേട്ടിട്ടാണ് ഞാൻ സിനിമ അല്ലെങ്കിൽ ഓഡിയോ കണ്ടൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സിനിമ വളരെയേറെ ആസ്വദിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ചെറിയൊരു കാര്യം എങ്ങനെയാണ് സിനിമ കാഴ്ചയില്ലാത്തവർ ആസ്വദിക്കുന്നത് എന്ന്. അപ്പോൾ കാഴ്ചയില്ലാത്തവർക്കും വൃത്തിയായിട്ട് സിനിമ ആസ്വദിക്കാൻ പറ്റും അല്ലേ, ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ എനിക്കും ഞാൻ നല്ലോണം സിനിമ കാണുന്നുണ്ട്, സിനിമ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരുപാട് വീഡിയോകൾ ഇനിയും ചെയ്യണമെന്നുണ്ട് കാഴ്ചയില്ലാത്തവരെ പറ്റിയിട്ടും മറ്റുള്ള വീഡിയോ ബ്ലോഗിംഗ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവർക്കും വീഡിയോ ബ്ലോഗിങ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഇത്തരം വീഡിയോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പിന്നെ നമ്മൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോകളുമായിട്ട് ഇനിയും തിരിച്ചു വരാം. ഓക്കെ.